നമസ്കാരം. ഈ പിഎസ്സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ അങ്ങ് നിലവിളിക്കുകയാണ്. പ്രതിപക്ഷം ഇപ്പോൾ വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് ഷീറ്റിലോ ബാക്ക് ഷീറ്റിലോ ഒക്കെ അവർക്ക് പിന്തുണ കൊടുക്കുമ്പോൾ പേരടിച്ച് വരും, രണ്ട് ഫോട്ടോ വരും, ഒരാളുടെ കരച്ചിലിനോടൊപ്പം മറ്റേയാൾ ആശ്വസിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ ചില ഫോട്ടോകൾ അടിച്ച് വരുമ്പോൾ നിർവൃതി അടയുന്ന ചില നേതാക്കന്മാരുണ്ട്. അവർ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷം വരെ സമയം കഴിഞ്ഞ ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിക്കൊടുക്കണമെന്ന്. അത് കേവലം ഒന്നോ രണ്ടോ മൂന്നോ മാസം കൂടി നീട്ടിയാൽ മതിയാകും. അതായത് അവർ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, നമ്മൾ പറഞ്ഞതുകൊണ്ട്. ഒരു മൂന്ന് മാസമെങ്കിലും ഒന്ന് മാറ്റി കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം നടന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അല്ലാതെ പി എസ് സി റാങ്ക് ലിസ്റ്റുമായി ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദത്തിൽ ഒരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത ഒരു സംഭവമാണ്. കാര്യം ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ടും അവർക്ക് ജോലി കിട്ടുന്നതുവരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത് എന്ത് സാമാന്യ മര്യാദയാണ്? അതായത് എത്ര പേരാണോ റാങ്ക് ലിസ്റ്റിൽ, ഒരു റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ 1000 പേരുണ്ടായിരിക്കാം, പക്ഷേ അടുത്ത പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി പുറത്തു നിൽക്കുന്നത് ലക്ഷങ്ങളാണ്. അപ്പോ ആയിരങ്ങളുടെ പരാതികൾ കേൾക്കേണ്ടി വരുമ്പോൾ ഈ ലക്ഷങ്ങളുടെ പരാതി ആരാണ് കേൾക്കുക? ഈ ഉദ്യോഗാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതിപക്ഷത്തോട് പറയേണ്ടി വരുന്നത് അവരെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതായത് അവർക്ക് ഇനിയും ഉണ്ട് അവസരം, പരീക്ഷ എഴുതി വീണ്ടും ലിസ്റ്റിൽ വരാൻ കഴിയും, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ തയ്യാറാകണമെന്നുള്ള കാര്യമാണ്. ഈ ലിസ്റ്റ് നിലനിൽക്കുന്നതിനാൽ ചില പരീക്ഷകൾ നടത്താൻ പറ്റാത്തതിന്റെ പേരിൽ ചിലരുടെ ഏജ് ഓവറായി പോകുന്നു. അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ നീതി നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ ഈ നാട്ടിലുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോയവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ലക്ഷങ്ങളെ നിങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ നാട്ടിൽ അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വളരെ വലുതാണ്. കുറച്ചു പേർക്ക് ലിസ്റ്റിൽ പേര് വന്നു പോയതുകൊണ്ട് ആ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു പോയാൽ പോലും പിന്നെയും അവരെ അക്കോമഡേറ്റ് ചെയ്തേ മതിയാകൂ, അതുവരെ ഇവിടെ റാങ്ക് ലിസ്റ്റുകൾ നീട്ടിക്കൊണ്ടുപോകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് എന്ത് സാമാന്യ മര്യാദയാണ്? ഇവിടെ പരീക്ഷകൾ നടക്കണം. ഒരു ലിസ്റ്റിന്റെ കാലാവധി പി എസ് സിയുടെ മാനദണ്ഡ പ്രകാരമോ ചട്ടപ്രകാരമോ 1 വർഷവും 3 വർഷവും ഒക്കെ ആണെങ്കിൽ ആ കാലാവധി കഴിയുമ്പോൾ ഏതെങ്കിലും ചില സാഹചര്യത്തിൽ നിയമനങ്ങൾ നൽകാൻ വൈകേണ്ട ഒരു സാഹചര്യമല്ല. അത് പരിഗണിക്കാൻ വേണ്ടി കുറച്ച് ദിവസം മാറ്റിക്കൊടുക്കുക എന്നതിനപ്പുറം ഇത് കാലാനുസൃതമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷത്തെ ഏത് തരത്തിലാണ് ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹം കാണേണ്ടത്? ഒരു വിഷയത്തിന്റെ ഒരു സൈഡ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ മുഴുവൻ പ്രശ്നങ്ങൾ നിങ്ങൾ കാണണം. പരീക്ഷ എഴുതാൻ വേണ്ടി പി എസ് സി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ലക്ഷോപ ലക്ഷം ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഈ നാട്ടിൽ അവസരം വേണ്ടെന്നാണ്. ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോയി എന്നൊരു കാരണം കൊണ്ട് അവർക്ക് ജോലി കിട്ടുന്നതുവരെ ഈ റാങ്ക് ലിസ്റ്റ് നീട്ടിക്കൊണ്ടു പോകണമെന്ന ആവശ്യത്തെ നിങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾ നിഷേധിക്കുന്നത് മറ്റൊരു വലിയ വിഭാഗത്തിന്റെ അവസരത്തെയാണ്. അതിനുവേണ്ടി നിങ്ങൾ കുടപിടിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം സഭയിൽ പറയുന്ന ഒരു വാചകം കേട്ടു, അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ, അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാചകമാണ്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ മുഖ്യമന്ത്രി മക്കളെ പോലെ കരുതാൻ തയ്യാറാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പരീക്ഷ എഴുതാൻ തയ്യാറായി നിൽക്കുന്നവരെ ഏത് വിഭാഗത്തിലാണ് കാണേണ്ടത്? അവർ ഈ നാട്ടിലെ സർക്കാരിന്റെ മക്കളല്ലേ? ഈ പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല ഇമ്പമാണ്, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് മനസ്സുഖം കൊടുക്കുന്ന ഡയലോഗുകളൊക്കെയാണ്. എന്നാൽ മറ്റൊരു വലിയ വിഭാഗത്തിന്റെ അവസരങ്ങളെ തുളയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടലുകളും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തുമ്പോൾ അത് ഈ സമൂഹം ഒറ്റയടിക്ക് ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കരുതരുത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ സമാനമായിട്ടുള്ള ഒരു രീതി നിങ്ങൾ ഈ നാട്ടിൽ അവലംബിച്ചിരുന്നു. അതായത് ഈ പറയുന്ന പാവപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഉരുട്ടിക്കുക, മുട്ടിലെഴിക്കുക, അവരെ അവിടെ നിരാഹാരം കെടുത്തുക, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഗിമ്മിക്സുകൾ ഈ നാട്ടിൽ നിങ്ങൾ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ആ വന്നവരെക്കാളും കൂടുതൽ പേരാണ് സമൂഹത്തിന്റെ വെളിയിൽ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. ആ സംഭവം അവരുടെ വീട്ടുകാരും നിങ്ങൾ ഉൾപ്പെടുന്ന കുറച്ച് പേരും കുറച്ച് മാധ്യമങ്ങൾക്ക് മാത്രമാണ് വലിയ സംഭവമായി തോന്നുന്നത്. ഇതല്ലാതെ കാലാകാലങ്ങളായി പി എസ് സിക്ക് വേണ്ടി കോച്ചിങ്ങിന് പോയി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ആയി തയ്യാറായിരിക്കുന്ന വിഭാഗക്കാരുണ്ട്. അവർക്ക് എന്തുകൊണ്ട് അവസരം കൊടുക്കണമെന്നുള്ള കാര്യം നിങ്ങൾ പറയുന്നില്ല. അവിടെയല്ലേ, അതായത് ചെറിയൊരു വിഭാഗവും മാധ്യമങ്ങളിലും നിങ്ങൾക്കെതിരെ വാർത്ത വരുന്നതാണ് നിങ്ങളുടെ സങ്കടമെന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊന്നും പെടാതെ വെളിയിൽ നിൽക്കുന്ന വലിയ വിഭാഗം നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന പരിപാടി ചെയ്യാൻ യോഗ്യരല്ല എന്ന് ഈ പറയുന്ന നേതാക്കന്മാരോട് പറയേണ്ടി വരികയാണ്. കൃത്യമായ പി എസ് സിയുടെ ചട്ടങ്ങൾ പ്രകാരം തന്നെയാണ് ഓരോ റാങ്ക് ലിസ്റ്റുകളും നീട്ടുന്നതും അല്ലെങ്കിൽ അതിന്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ പുതിയ പരീക്ഷകളും ആപ്ലിക്കേഷൻ സ്വീകരിച്ച് നടത്തേണ്ടി വരുന്നത്.
അപ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്താണ് ഈ നാട്ടിലെ യുവതലമുറയോട് പറയാൻ ആഗ്രഹിക്കുന്നത്? കുറച്ച് പേർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വിഭാഗം അത്രയോട് നിങ്ങൾ അല്ലാതെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റുകാർ ഉൾപ്പെട്ടു പോയതുകൊണ്ട് ഇവിടത്തെ പിഎസ്സിയുടെ ഒരു സംവിധാനം വെച്ചിട്ട് ഒരു 100 വേക്കൻസിയോ അല്ലെങ്കിൽ 50 വേക്കൻസിയോ ഉണ്ടെങ്കിൽ ഒരു 500 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റും സാവാ ലിസ്റ്റും ഒക്കെ പറഞ്ഞ് ഉൾപ്പെടുത്തുന്നത്. ഇതിൽ ഉൾപ്പെട്ടു പോയതുകൊണ്ട് ഇവർക്കെല്ലാം ജോലി കൊടുക്കാൻ പറ്റുമെന്ന് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒരു പക്ഷേ ഈ പറയുന്ന അധികാരത്തിൽ നിന്നാൽ ഇത്രയും പേരെ നിയമിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. എങ്ങനെയാണ് ഈ നാട്ടിൽ സർക്കാർ സർവീസിലേക്ക് നിയമനങ്ങൾ കൊടുക്കേണ്ടത്? അതിനുവേണ്ട റിട്ടയർമെന്റ് ഉണ്ടാകണം, പ്രൊമോഷൻ ഉണ്ടാകണം. ഈ പറയുന്ന വേക്കൻസികൾ വരാതെ എവിടെയാണ് ഇവരെ നിയമിക്കാൻ കഴിയുക? അപ്പോ ഓരോ സന്ദർഭത്തിൽ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ എത്ര പേര് റിട്ടയർ ആകുന്നു, പ്രൊമോഷൻ ആകുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമനങ്ങൾ മാത്രമായിരിക്കും നടത്താൻ കഴിയുക. അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ റാങ്ക് ലിസ്റ്റുകളും അല്ലെങ്കിൽ പി എസ് സി പരീക്ഷകളും കൃത്യമായി നടത്തുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത വേക്കൻസിക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു റാങ്ക് ലിസ്റ്റുകൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുക? ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത തരത്തിൽ റിട്ടയർമെന്റിന്റെയും പ്രൊമോഷന്റെയും കഴിഞ്ഞു വന്നാൽ അതിന് യോഗ്യതരായിട്ടുള്ളവർ പുറത്തു നിൽക്കുന്നവരാണ്. അല്ലാതെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോയതുകൊണ്ട് ആയുഷ്കാലം അവർക്ക് ഇതിൽ നിന്ന് ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഇവിടുത്തെ സംവിധാനങ്ങൾ അനുവദിക്കില്ല തന്നെ. അത് തന്നെയാണ് പി എസ് സിയുടെ ചട്ടം കൃത്യമായി പറയുന്നത്. അപ്പോൾ അതിനെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കുറച്ചു പേരെ സെക്രട്ടറിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കരയിച്ചെന്ന് കരുതിയോ അല്ലെങ്കിൽ അത്തരം ഫോട്ടോകൾ സെന്റിമെന്റ്സിന് വേണ്ടി പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു എന്ന് കരുതിക്കൊണ്ടോ ഈ നാട്ടിലെ വലിയ ജനവികാരമൊന്നും അതിനെതിരെ ഉയരാൻ പോകുന്നില്ല. കുറച്ചു പേർ അതിൽ ഉൾപ്പെട്ടു പോയി, സത്യമാണ് അവർക്ക് കിട്ടാതെ പോയി, അതെന്ന് വെച്ച് അവർ നിരാശപ്പെട്ട് നിൽക്കാതെ വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുകയല്ലേ വേണ്ടത്? അതല്ലാതെ ഞാനൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ട് എനിക്ക് ജോലി തന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വാശി പിടിച്ച് നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരം സമരങ്ങൾ തുടങ്ങിയാൽ അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് കുറച്ച് വാർത്താ പ്രാധാന്യമോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നാളെ ഒരു ഫോട്ടോ വരുമെന്ന് കരുതി ഇത്തരം ചീപ്പ് രാഷ്ട്രീയം കളിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് നീട്ടാൻ കഴിയില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതായത് ജോലി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമെന്ന് പറഞ്ഞ് വീണ്ടും സമയം നീട്ടിക്കൊടുത്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ തീരേണ്ട ലിസ്റ്റാണ്. ഇപ്പോ 6 മാസം കൂടി നീട്ടിക്കൊടുത്ത കാലാവധി കഴിയുമ്പോൾ ഇനിയും അത് റദ്ദാക്കാൻ പാടില്ല, നിലനിർത്തണമെന്ന് പറയുന്നവർ അവർക്ക് ഈ സമൂഹത്തിനോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ചില വലതുപക്ഷ മാധ്യമങ്ങൾക്കും കുറച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോയവർക്കും വേണ്ടി മാത്രം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന്റെ ശബ്ദമല്ല എന്ന് തന്നെ ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്.